Good morning all, welcome to the another session of professional business skill. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കണ്ടൻറ്റ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ. എന്താണ് ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ്റർനെറ്റ് പോലെയുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകളാണ് നമ്മൾ ഈ കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമേജ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, അനിമേഷൻ, ഓഡിയോ, വീഡിയോ ഒക്കെ ഇതിൽ പെടുന്നതാണ്. അല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫോംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഈ കണ്ടൻറ് ഓതറിങ് ടൂൾസ്. ഓക്കെ, ഇലക്ട്രോണിക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണെന്ന് പറഞ്ഞത് ഈ കണ്ടൻറ് ഓതറിങ് ടൂൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ PDF ഒക്കെ തയ്യാറാക്കാൻ, PPT അല്ലെങ്കിൽ PDF ഒക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടൻറ് ഓതറിങ് ടൂൾസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് ഒക്കെ ഈ ഒരു ഈ കണ്ടൻറ് ഓതറിങ് ടൂൾസിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, എനിവേ ഈ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, ഫസ്റ്റ് 1, സ്കോം, ഷെയറബിൾ കോഴ്സ് വൈ ഒബ്ജക്ട് റെഫറൻസ് മോഡൽ. ഓക്കെ, ഇത്തരത്തിൽ കണ്ടൻറ്റുകൾ ഈ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻസ് ദാറ്റ് വെൻ അപ്ലൈഡ് ടു കോഴ്സ് കണ്ടൻറ് പ്രൊഡ്യൂസ് സ്മോൾ റീയൂസബിൾ ലേണിംഗ് ഒബ്ജക്റ്റ്. അല്ലേ, ചെറിയ ലേണിംഗ് ഒബ്ജക്റ്റുകൾ അല്ലേ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുകളാണ് ഈ ഒരു സ്കോംസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷെയറബിൾ കോഴ്സ് വെയർ ഒബ്ജക്റ്റ് റെഫറൻസ് മോഡൽ, അതുപോലെ തന്നെ AICC പ്രൊമീറ്റേഴ്സ്, അതുപോലെ AI, ADNE, യൂറോപ്യൻ യൂണിയൻ പ്രൊജക്റ്റ് ഫോക്കസിങ് ദ ഡെവലപ്മെൻറ്റ് ടൂൾസ് പ്രൊഡ്യൂസിങ് അല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സുകളാണ്. പിന്നെ ADL, അഡ്വാൻസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് ഇനീഷ്യേറ്റീവ്, ഇതൊക്കെ ഓരോ ഈ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്, ഓരോ സ്റ്റാൻഡേർഡുകളാണത്. ദെൻ AASL കാര്യമായിട്ട് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള, ഓക്കെ, ടീച്ചർ അല്ലേ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ടെക്നോളജി സ്റ്റാൻഡേർഡ് കമ്മിറ്റി, ലേണിംഗ് ടെക്നോളജി സ്റ്റാൻഡേർഡ് കമ്മിറ്റി കൊണ്ട് ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ എങ്ങനെയാണ് ഉള്ള അതിൻ്റെ സ്റ്റാൻഡേർഡാണ് ഈ ഒരു LTSE കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, എനിവേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു AI സ്റ്റാൻഡേർഡുകൾ, അത് ഈ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ, ജസ്റ്റ് ആ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ടും ഇത് ഫുൾ എക്സ്പാൻഷനും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. ദൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ്. ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്പുകൾ, എങ്ങനെ ഈ കണ്ടൻറ് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള സ്റ്റെപ്പുകൾ, ഫേസസുകൾ, സ്റ്റേജുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടൻറ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണല്ലോ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ്. ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്കത് നോക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രോസസ്സ് ഓഫ് ഡിസൈനിങ് ആൻഡ് ക്രിയേറ്റിംഗ് ഇലക്ട്രോണിക് കണ്ടൻറ്. ഒരു ഇലക്ട്രോണിക് കണ്ടൻറ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 6 സ്റ്റെപ്പുകളാണുള്ളത്. ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റിന് 6 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ഫേസ് ആണ്.
അനാലിസിസ് വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറൻറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ കണ്ടൻറ്റ് ആർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം കണ്ടൻറ്റാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, പിക്ചർ ഉൾപ്പെടുത്തണോ, ഇമേജ് ഉൾപ്പെടുത്തണോ, വീഡിയോ ഉൾപ്പെടുത്തണോ തുടങ്ങിയ പ്രസൻറ്റ് സിറ്റുവേഷനെ അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ. ജസ്റ്റ് സിറ്റുവേഷൻ നമ്മളെന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, വ്യൂസ് ഓഫ് ദി ഒബ്ജക്റ്റ് എക്സ്പേർട്സ്, സബ്ജക്റ്റ് എക്സ്പേർട്ട്, ടാർജറ്റ് ഓഡിയൻസ്, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ആർ കൺസിഡേർഡ് ദിസ് വേസ്. ഓക്കെ, ഈ ഒരു ആരൊക്കെയാണ് നമ്മൾ ഓഡിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കറൻറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ കണ്ടൻറ് ആർക്കൊക്കെ വേണ്ടിയാണ്, ടാർജറ്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെ വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫേസ്. ദൻ സെക്കൻഡ് ഫേസ്, ദ ഡിസൈൻ ഫേസ്. ഇറ്റ് ഇൻക്ലൂഡ് പ്ലാനിങ്, യൂസ് ഓഫ് റെലവൻറ്റ് സോഫ്റ്റ്വെയർ, റിക്വയർഡ് സ്കിൽ. ഈ കണ്ടൻറ്റ് പ്രിപ്പറേഷൻ അല്ലേ, അതിനെ കുറിച്ചിട്ടൊരു പ്ലാനിങ് ആണ്, ഒരു പ്ലാനിങ് സ്റ്റേജാണ് ഈ ഒരു ഡിസൈൻ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഏതൊക്കെ കണ്ടൻറ്റ് ചേർക്കണം തുടങ്ങിയ കാര്യങ്ങൾ, പിക്ചർ എത്രമാത്രം നമ്മൾ ഉൾപ്പെടുത്തണം, ടെക്സ്റ്റ് എത്ര ഉൾപ്പെടുത്തണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ കണ്ടൻറ്റ് ഏതൊക്കെയായാലും വേണ്ടിയത്, കണ്ടൻറ്റ് എങ്ങനെയൊക്കെ വേണ്ടി എന്നുള്ളത് കണ്ടൻറ്റിനെ എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യാണ് ഈ ഒരു സെക്കൻഡ് ഫേസിലുള്ളത്. ദെൻ തേർഡ് ഫേസ്, ദി ഡെവലപ്മെൻറ്റ് ഫേസ്. നമ്മളെന്താണ് ആക്ച്വലി ആയിട്ട് ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഡിസൈൻ ഫേസിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ഇല്ലേ, ഡിസൈൻ ഫേസിൽ നമ്മൾ ഏതൊക്കെ കണ്ടൻറ്റ് അതിൽ ചേർക്കണം എന്ന് പറഞ്ഞ് ആ കണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു തേർഡ് ഫേസിൽ. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫേസാണ് ഏത്, മൂന്നാമത്തെ ഫേസ് എന്നുള്ളത്. ദെൻ നാലാമത്തത് ദ ടെസ്റ്റിംഗ് ഫേസ്. ടെസ്റ്റിംഗ് എന്താണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് നമ്മൾ അല്ലേ നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും തെറ്റുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കുകയാണ്. അതുപോലെ നമ്മൾ അതിൽ ലിങ്കാണ് കൊടുത്തത് എങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ചില ഫയലുകൾ പ്ലേ ആവാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് ഏതാണോ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് ഉപയോഗിക്കേണ്ട പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരിക്കണം നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു PDF ഫയലാണ് എന്നുണ്ടെങ്കിൽ PDF റീഡ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷൻ വെച്ചായിരിക്കണം നമ്മൾ ആ PDF ചെക്ക് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് അല്ലേ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ദി ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് അല്ലേ, അത് ഉപയോഗിക്കേണ്ട ചാനൽ ഏതാണോ ആ ചാനലിലൂടെ എന്ത് ചെയ്യാണ് ലേണേഴ്സിൻ്റെ അടുത്തേക്ക് അത് നമ്മൾ എത്തിക്കുകയാണ്, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ ആ വീഡിയോ ഷെയർ ചെയ്ത് തരുന്ന പോലെ നിങ്ങളിലേക്ക് അത് എത്തിക്കുക, അതിനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് എത്തിക്കുക. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ടു ടാർജറ്റ് കസ്റ്റമർ, ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ടു ഇൻസ്റ്റാൾ, ഹൗ ടു യൂസ് ഇറ്റ് അല്ലേ, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. നമ്മൾ ഉപയോഗിക്കേണ്ട ചാനലിലൂടെ ലേണേഴ്സിൻ്റെ അടുത്തേക്ക് ആ ഒരു കണ്ടൻറ്റ് എത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അത് എത്തിക്കുക. ദെൻ സിക്സ്ത്ത് ദ ഇവാലുവേഷൻ ഫേസ്. ഇവാലുവേഷൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഒരു കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാണ് സിക്സ് ഫേസിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഈ കണ്ടൻറ്റ് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാണ് സിക്സ് ഫേസിൽ. അതിന് വേണ്ടിയിട്ട് ലേണേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അത് എഫക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ ലേണേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസുകൾ.
ഫസ്റ്റ് വൺ അനാലിസിസ് ഓഫ് ഫേസ്. നമ്മൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ കണ്ടൻറ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, ആർക്കൊക്കെ വേണ്ടിയൊക്കെയാണ് അത് വേണ്ടിയെന്നുള്ള ജസ്റ്റ് അനാലിസിസ്. രണ്ടാമത് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്, എന്തൊക്കെ കണ്ടൻറ്റുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം അതിൽ, വീഡിയോ എത്ര ചേർക്കണം, പിക്ചർ എത്ര ചേർക്കണം എന്നുള്ളത്. ദെൻ മൂന്നാമത് ഡെവലപ്മെൻറ്റ് ഫേസ്, നമ്മൾ ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നാലാമത് ടെസ്റ്റിങ്, അല്ലേ അത് പ്രോപ്പറാണോ അല്ലയോ, തെറ്റുണ്ടോ ഇല്ലയോ, നമ്മൾ അത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ആ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോർത്തിൽ നോക്കുന്നത്. ദെൻ ഫിഫ്ത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്, അത് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലേ, അത് ഉപയോഗിക്കേണ്ട ചാനലിലൂടെ ലേണേഴ്സിൻ്റെ അടുത്തേക്ക് അത് എത്തിക്കുക, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ സിക്സ്ത് ഇവാലുവേഷൻ, നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഫയൽ പ്രോപ്പറായിട്ട് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇവാലുവേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങളാണ് ഈ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്.